നമസ്കാരം. ശബരിമല യുവതീ പ്രവേശന വിഷയം കേരളീയ സമൂഹത്തെ കലുഷിതമാക്കിയതിൻ്റെ അനുരണനങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് മറ്റൊരു പ്രവേശന വിഷയം കൂടി വിവാദമാകുന്നു. പള്ളികളിൽ യുവതികളെ പ്രവേശിപ്പിക്കണം, സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ചർച്ചയായി വരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൂനെയിലെ ഒരു മുസ്ലിം ദമ്പതികൾ, അതായത് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അവർക്ക് മുസ്ലിം പള്ളിയിൽ അവരുടെ ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കുന്നതിനുള്ള അവകാശം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ശബരിമല കോടതി വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പൂനെയിൽ താമസിക്കുന്ന യസ്മീൻ സുബേർ അഹമ്മദ് പീർബാദയും യസ്മീൻ്റെ ഭർത്താവ് സുബേർ അഹമ്മദ് പീർബാദയുമാണ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇവരുടെ അഹമ്മദീയ പള്ളിയിൽ ഇവർക്ക് പ്രവേശനം നിഷേധിച്ചു എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഇവർ പറയുന്നത് സുന്നി പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാതെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കും വിരുദ്ധമാണ്, എല്ലാ ആരാധനാലയങ്ങളിലും എല്ലാവർക്കും പ്രവേശനം നൽകേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ കോടതിയെ സമീപിച്ചത്. ഇന്ന് സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കുകയും അതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ സുപ്രീം കോടതി ഇതിൻ്റെ വാദങ്ങൾ കേൾക്കുന്നതിൻ്റെ ഭാഗമായി ദേശീയ വഖഫ് ബോർഡിനും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കോടതി സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തി. കോടതി ചോദിച്ചത് മക്കയിലെ സ്ഥിതി എന്താണ്, അവിടെ സ്ത്രീകൾക്ക് പ്രവേശന വിലക്കുണ്ടോ എന്ന സുപ്രധാനമായ ഒരു ചോദ്യമാണ് കോടതി ആദ്യം ചോദിച്ചത്. അതായത് ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനതയുടെ, ഇസ്ലാമിക വിശ്വാസികളുടെ ഏറ്റവും വലിയ അഭയ കേന്ദ്രമാണ്, വിശ്വാസ കേന്ദ്രമാണ് മക്ക. മക്കയിലെ സ്ഥിതി എന്താണ് എന്ന് അറിയിക്കണമെന്ന് വഖഫ് ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്, ഒപ്പം വ്യക്തി നിയമ ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോട് ചില ചോദ്യങ്ങൾ കോടതി ചോദിച്ചിരിക്കുന്നു. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ പ്രവേശനം ഇല്ലയോ, ഇല്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? എവിടെയെങ്കിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നത് ക്രമസമാധാന പ്രശ്നമായി വളർന്നിട്ടുണ്ട്? ഇത്തരം ചോദ്യങ്ങൾ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു. ഇതിനിടയിൽ വളരെ രസകരമായ ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തിയത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കോടതി ചോദിക്കുന്നത് ഒരു വീട്ടിൽ ഒരാൾ കയറേണ്ട എന്ന് പറയുമ്പോൾ പോലീസ് സംരക്ഷണയോടുകൂടി വന്ന് കയറണം എന്ന് പറയാൻ സർക്കാർ കോടതിക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കയറണ്ട എന്നുള്ളത് ആ വീട്ടുകാരുടെ ഇഷ്ടമല്ലേ, അപ്പോൾ പോലീസ് സംരക്ഷണം കൊടുത്ത് കയറ്റണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതേസമയം കോടതി പറയുന്നു ഒരു രാഷ്ട്രത്തിൽ എല്ലാവരും തുല്യരായിരിക്കണം, എന്നാൽ അത് രാഷ്ട്രത്തിൻ്റെ നിയമമാണ്. എന്നാൽ ഒരു മതമോ ഒരു ആരാധനാലയമോ എങ്ങനെയാണ് ഒരു രാഷ്ട്രമാകുന്നത്? ഒരു വ്യക്തിയോട് വേറൊരാളെ തുല്യമായി പരിഗണിക്കണം എന്ന് വ്യക്തിപരമായി ആവശ്യപ്പെടാൻ എന്ത് അധികാരമാണുള്ളത്? ആ വ്യക്തിയല്ലേ തീരുമാനിക്കുന്നത് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എന്ന് തുടങ്ങിയ അതിപ്രധാനമായ ചില ചോദ്യങ്ങൾ കോടതി ഉയർത്തുകയാണ്. കോടതി ഇത് വളരെ ഏറെ ശ്രദ്ധേയമായ ഒരു വാദമാണ്. വാസ്തവത്തിൽ ശബരിമല യുവതീ പ്രവേശന വിഷയം വന്നപ്പോഴും ഇത്തരം വാദങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അത് പരിഗണിച്ചില്ല. കോടതി പറഞ്ഞത് ഇത് ഒരു പൊതുസ്ഥാപനമാണ്, അതുകൊണ്ട് ഇവിടെ തുല്യത വേണം എന്നൊരു വാദമാണ് ഉയർത്തിയത്. അതേസമയം ഈ വിഷയത്തിൽ സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ഒരു നിലപാട്, സുപ്രീം കോടതി പ്രത്യേകം പറയുന്നുണ്ട് ശബരിമല ഒരു വിധി വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പരിഗണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കോടതി പറയുന്ന ഒരു നിലപാട് ഇത് വ്യക്തിപരമായ ഒരു താല്പര്യമല്ലേ, എങ്ങനെയാണ് ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് തുല്യമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? എങ്ങനെയാണ് ഒരു ആരാധനാലയം, അത് പള്ളിയാവട്ടെ, ക്ഷേത്രമാവട്ടെ, മോസ്ക് ആവട്ടെ, അതിലെ ആചാരങ്ങൾ ഇങ്ങനെ അല്ല അങ്ങനെയാണ് എന്ന് പറയുന്ന എന്ത് അധികാരത്തിലാണ്? ആർട്ടിക്കിളിൻ്റെ 14, ഇന്ത്യൻ ഭരണഘടനയുടെ 14 അനുച്ഛേദം എങ്ങനെയാണ് ആരാധനാലയങ്ങൾക്ക് ബാധകമാകുന്നത് തുടങ്ങിയ സുപ്രധാനമായ ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചിരിക്കും. എന്തായാലും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൻ്റെ പുറത്ത് ഇത് വളരെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളും ശ്രദ്ധേയമായ ഒരു കേസുമാണ്. കാരണം ശബരിമല സമാനമായ ഒരു കേസ് പരിഗണിച്ചിരുന്നാൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം ആ കേസിൽ ഉണ്ടായിരുന്നു. അത് സർക്കാർ സ്ഥാപനമായി ശബരിമലയെ കരുതി എന്നതും ഇത് സ്വകാര്യ സ്ഥാപനമായി കരുതുന്നു എന്നതുമാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ആരെ പ്രവേശിപ്പിക്കണം, ആരെ പ്രവേശിപ്പിക്കരുത് എന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം ആ സ്ഥാപന ഉടമകൾക്കുണ്ട് എന്നുള്ളതാണ് രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസൃതമായി. ഇതാണ് എന്തായാലും ഇതിനെ നിർണായകമാവുക. രണ്ട് ജഡ്ജിമാരടങ്ങിയ ബെഞ്ചാണ് കേസ് നടത്തുന്നത്.
ജസ്റ്റിസ് എസ് എ ബോബ്ഡെയും ജസ്റ്റിസ് അബ്ദുൾ നസീറും ഈ രണ്ടുപേരടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്തായാലും ഇത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുമെന്ന് തീർച്ചയായും.